എന്നിട്ട് അയാൾ മുഷ്ടി ചുരുട്ടി ആ ജേർണലിസ്റ്റിന്റെ ശരീരത്തിന്റെ വെറും 3 ഇഞ്ച് അകലത്തിൽ വെച്ചു. അയാൾ തെറിച്ചുപോയി കുളത്തിൽ വീണു. കാരണം അവിടെ ഉപയോഗിച്ചത് മണിപൂരകയാണ്. അത് ചെയ്താൽ ആളുകൾ പറന്നുപോകും. ബ്രൂസ് ലീ കേട്ടിട്ടുണ്ടോ? ഓ, ഒരു യോഗിയല്ലായിരുന്നു. ഓക്കെ, ഒരിക്കൽ അയാൾ ഒരു പ്രകടനം നടത്തി. ഒരു ജേർണലിസ്റ്റ് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു. അത്രയ്ക്ക് പ്രശസ്തനായിരുന്നില്ല അന്ന്. ഹോളിവുഡിൽ വന്ന കാലമാണ്. പലരും അയാളെക്കുറിച്ച് അമാനുഷികനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അയാൾ അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജേർണലിസ്റ്റ് വന്ന് ഇത് ആവശ്യപ്പെട്ടു, നിങ്ങളെക്കുറിച്ച് പൊതുജനം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. എല്ലാ ആളുകളും താങ്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കളുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനങ്ങൾ കാണിക്കൂ. കാരണം അവിടെ ഉപയോഗിച്ചത് മണിപൂരകയാണ്. അത് ചെയ്താൽ ആളുകൾ പറന്നുപോകും. ആ നീന്തൽ കുളം അയാൾ നിൽക്കുന്നിടത്ത് നിന്ന് 9 അടി അപ്പുറത്തായിരുന്നു. അയാൾ നിന്നിടത്ത് നിന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അരികെ 9 അടി അപ്പുറത്തായിരുന്നു. ബ്രൂസ് ലീ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് അയാൾ മുഷ്ടി ചുരുട്ടി ആ ജേർണലിസ്റ്റിന്റെ ശരീരത്തിന്റെ വെറും 3 ഇഞ്ച് അകലത്തിൽ വെച്ചു. അയാൾ തെറിച്ചുപോയി കുളത്തിൽ വീണു. 84 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ആ മനുഷ്യൻ വെറും 3 ഇഞ്ച് അകലത്തിൽ നിന്നുള്ള ഇടിയേറ്റ് കുളത്തിലേക്ക് തെറിച്ചു വീണു. വെറും ഇത് മാത്രം, ഇങ്ങനെയായിരുന്നില്ല, വെറും ഇത്ര മാത്രം. കാരണം അവിടെ ഉപയോഗിച്ചത് മണിപൂരകയാണ്. അത് ചെയ്താൽ ആളുകൾ പറന്നുപോകും. മണിപൂരകയെ ചലിപ്പിക്കാൻ സാധിക്കുന്നതാണ്, എന്നാൽ അത് ചെയ്യുന്നത് നല്ലതല്ല. ചില ആൾക്കാർ, കായികാഭ്യാസങ്ങൾ ചെയ്യുന്ന ചിലരൊക്കെ മണിപൂരകയെ ചലിപ്പിച്ചുകൊണ്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതൊന്നും നല്ലതല്ല. നിങ്ങൾ മണിപൂരകയെ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയാൽ ആ വ്യക്തി പിന്നെ അധികകാലം ജീവിച്ചിരിക്കില്ല. ഇത് ഞാൻ വെറും ബ്രൂസ്ലിയുടെ കാര്യം വെച്ചുകൊണ്ട് പറയുന്നതല്ല. അയാൾ പെട്ടെന്ന് മരിച്ചുപോയതുകൊണ്ട് അങ്ങനെ പറയാൻ എളുപ്പമാണ്. അതല്ല പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിയാതെയാണ് അവരിതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. മണിപൂരകയെ ചലിപ്പിച്ചുകൊണ്ട് പലതും ചെയ്തിരുന്ന യോഗികളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ശാരീരികമായി ചലിക്കില്ല. അവർ ഒരിടത്ത് തന്നെ ഇരിക്കും. ഒരിക്കൽ നിങ്ങളുടെ പരിപാലന കേന്ദ്രം ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഭൗതിക ശരീരം അനക്കരുത്. നിങ്ങളെപ്പോഴും ഇരുന്നിടത്ത് തന്നെ ഇരിക്കണം. ഞാൻ പറയുന്നത്, കായികാഭ്യാസങ്ങൾ പ്രമേയമായി വരുന്ന സിനിമകളിൽ ഇതറിയാതെ തന്നെ നിഷ്കളങ്കമായി ഇത്തരം കാര്യങ്ങൾ കാണിക്കാറുണ്ട്. വയസ്സായ ഒരാൾ ഒരിടത്ത് ഇരിക്കുന്നു, മറ്റൊരാൾ തെറിച്ചു പോകുന്നു, പക്ഷേ അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളത് കണ്ടിട്ടില്ലേ? കാരണം ഒരാൾ മണിപൂരികയെ ചലിപ്പിച്ചാൽ അയാളുടെ ശരീരം ചലിപ്പിക്കരുത്. ശരീരം കൂടെ ചലിപ്പിച്ചാൽ പിന്നെ അയാൾ അധികകാലം ഉണ്ടാവില്ല. അയാൾക്ക് പോയേ തീരൂ.